പറയാം നേടാം പണം നേടാം ദ ബിഗ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോൺസൺ മാസ്റ്ററിന്റെ ഒരു പാട്ട് പാടി. അതിനുശേഷം എനിക്കത് ഒരുപാട് സ്റ്റേജിലൊന്നും പാടാൻ സാധിച്ചിട്ടില്ല. ഞാനും ചിത്രയും കൂടെ ഉള്ള ഒരു ഡിവറ്റാണ്. പക്ഷേ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പല്ലവി. കതിരോലപ്പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂർ വരവേൽ കാനായി ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായൂ. കതിരോലപ്പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂർ വരവേൽ കാനായി ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ലപ്പൂവിരിയുന്നേ ഉടവാളിൻ തുമ്പത്ത് ഉടമുല്ലപ്പൂവിരിയുന്നേ ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായൂ. നാടാകെ പാടാൻ വായൂ. ഹാ നാടാകെ പാടാൻ വായൂ. മലയാള ടെലിവിഷൻ രംഗത്ത് ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയായ സുചിത്ര നായരാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം സുചിത്ര ടു പറയാം നേടാം. ഇതാരെ സീരിയലിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അതിന് ഭഗവതി സാറിന് നേരിട്ടേണ്ട പരിചയമൊന്നും ഇല്ലല്ലോ. ഇല്ലേ, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണം. ഇപ്പൊ ചെയ്യുന്ന സീരിയല്? ഇല്ല, ഞാൻ സീരിയൽ ഇപ്പൊ ചെയ്യണില്ല. വാനമ്പാടി ഒന്ന് ചെയ്ത് നിർത്തി. മതിയല്ലോ, വാനമ്പാടിയിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നല്ലേ? ഓൾമോസ്റ്റ് മുക്കാൽ ഭാഗം നെഗറ്റീവ് ആയിരുന്നു, പിന്നെ പോസിറ്റീവ് ആയി. നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഈ പറയാൻ നേടാമെന്നുള്ള ഷോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് എന്താ കളിതമാശകളൊക്കെയാണ്. കാരണം നമ്മൾ ഈ എന്താണ് ഈ സമയത്ത് പ്രേക്ഷകർക്ക് വളരെ സീരിയസ് ആയിട്ടൊരു ഷോ ചെയ്യുന്നതിന് പകരം ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ച് ഒരു ചെറിയൊരു ലളിതമായിട്ട് എല്ലാവർക്കും ഒരു അരമണിക്കൂർ മനസ്സിൽ നിന്നുള്ള എല്ലാ വികാരങ്ങളും അല്ലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി സന്തോഷമായിട്ട് ഇരിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് പറയാം നേടാം പണം നേടാം. ഓക്കെ, ബിഗ് ഗെയിം ഷോ. സുചിത്ര നായർ മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു പേരാണ്. എങ്ങനെയാണ് ഈ സീരിയൽ എൻട്രി? ഞാൻ ബാലതാരായിട്ടാണ് വന്നത്. കൃഷ്ണകൃപാ സാഗരം എന്ന സീരിയൽ സ്കൂൾ ടൈമിൽ വന്നതാണ്. അത് ദേവിയായിട്ട്, പിന്നെ ദേവിയായിട്ട് തന്നെ കുറേ ചെയ്തു. സത്യം ശിവം സുന്ദരം, അതും അമൃതയിൽ തന്നെ. അമൃതയിൽ തന്നെയായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലവേഴ്സിൽ വിശ്വരൂപം. വിശ്വരൂപം, അതിലും ദേവി. എല്ലാ ദേവിയും ദേവിയാണ്. അപ്പൊ അങ്ങനെ ദേവിയായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് ഏത് സീരിയലാണ് ലാസ്റ്റിൽ മൂദേവി ആയത്? വാനമ്പാടിയില്. വാനമ്പാടിയില്. അതെന്താ അങ്ങനെ പെട്ടെന്ന് ദേവിയായിട്ട്? ആദ്യം തൊട്ട് ദേവിയായിട്ട് വന്നിട്ട് അവസാനം അങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട്? അല്ല, എനിക്ക് ഫസ്റ്റ് തൊട്ടേ ദേവി കഥാപാത്രങ്ങളായിരുന്നു, പിന്നെ ത്രൂ ഔട്ട് അത് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. കയ്യിലൊരു ശൂലവും പിന്നെ കയ്യിലെ അനുഗ്രഹവും. എല്ലാ ദേവിയായി ഞാന്. പാർവതി, സരസ്വതി, ആദ്യ പരാശക്തി, ഭദ്രകാളി, എല്ലാ ദുർഗ, എല്ലാ ദേവിയായിട്ടും ചെയ്തു. ചെയ്തേത് വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. രഞ്ജിത്തേട്ടൻ ചിപ്പിച്ചേച്ചി അവരുടെ ക്രൂലാണ്. പിന്നെ അതിലൊന്നും നോക്കിയില്ല, അങ്ങ് ചെയ്തു. എവിടെ താമസിക്കുന്നു? ട്രിവാൻഡ്രം തന്നെയാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, ഞാൻ, നാലുപേര്. നാലുപേര്. ഓക്കെ. അപ്പൊ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭദ്രകാളി ആയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് മക്കളെയാണ്. പക്ഷെ ഒരു ക്ലൂ അതിനു മുമ്പ് ഞാൻ തരാം. ഇത് ചോദ്യങ്ങൾ മുഴുവൻ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. ചോദ്യങ്ങൾ മുഴുവൻ ആറാം തമ്പുരാൻ എന്നുള്ള ചിത്രത്തിൽ, അതായത് മോഹൻലാൽ ആൻഡ് മഞ്ജു വാര്യർ. അപ്പം തുടങ്ങുകയാണ്. കേറി വാടാ മക്കളെ. കേറി വാടാ മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കും. ആറാം തമ്പുരാൻ എന്ന സിനിമ ഏത് നടനെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്? എ നരേന്ദ്രപ്രസാദ്,
ബി ജഗന്നാഥ ബൊമ്മ, സി ഭീമൻ രഘു. 20 seconds. ഭീമൻ രഘു തീർച്ചയാണ്. ഇത് എത്ര പ്രാവശ്യം കണ്ടു? ഒത്തിരി ഒത്തിരി ഒത്തിരി. സി ഭീമൻ രഘു ആണ് പറഞ്ഞിരിക്കുന്നത്. ഭീമൻ രഘുവിനെ പൂട്ടാൻ കുറച്ച് പ്രയാസമാണ്. ജഗന്നാഥ വർമ്മയും ബാക്കിയുള്ളവരെ എല്ലാരും പൂട്ടാൻ പറ്റും. ഭീമൻ രഘുവിനെ പൂട്ടാൻ ഇത്തിരി പ്രയാസമാണ്. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് പൂട്ടി. ഓക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ പുതിയ പ്രോജക്റ്റുകളൊക്കെ എന്താണ്? ഇല്ല, ഞാൻ ഇപ്പൊ കുറച്ചാലത്തേക്ക് എന്തായാലും സീരിയൽ ചെയ്യണില്ല. ഒരു പ്രോജക്റ്റ് ചെയ്ത് നന്നാക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ഉടനെ വേറൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇത് കുറയും വിചാരിച്ചിട്ടൊന്നും ചെയ്യണില്ല. ഈ മാനമ്പാടിയിലെ ഇത് കണ്ടിട്ട് നമ്മൾ എവിടെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് ഈ അമ്മമാരും വീട്ടമ്മമാരും എല്ലാരും? ഇല്ല, ഒരിടത്തൊന്നും എനിക്ക് നെഗറ്റീവായിട്ടൊന്നും വന്നില്ല. എല്ലാവർക്കും സ്നേഹം മാത്രം. അപ്പൊ ഞാൻ ചെയ്യുന്നത് നെഗറ്റീവ് തന്നെ അല്ലേ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഈ സീരിയലില് ഇത്ര നാൾ ചെയ്തല്ലോ, ഇനി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ല? സിനിമ വരണുണ്ട്, ശരിക്കും പറഞ്ഞാൽ വരണുണ്ട്. രണ്ട് മൂന്ന് മൂവീസ് ഇങ്ങനെ പറഞ്ഞു നിൽക്കണുണ്ട്. നല്ലത് നോക്കി ചെയ്യാമെന്ന് വെച്ചാൽ നല്ല സ്റ്റാർട്ടിങ്, നല്ലതായിട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക. അത് വലിയ സംഭവമാണ്. കാരണം നമ്മൾ ഒരു ക്യാരക്ടർ ആദ്യം ഒരു സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ, അത് കയറി ഹിറ്റായി കഴിഞ്ഞാൽ, ജീവിത അവസാനം വരെ സിനിമയിൽ ആ ടൈപ്പ് ഓഫ് ക്യാരക്ടർ കിട്ടത്തുള്ളൂ. അതാണ്. ഞാൻ ഇതിനിടയിൽ ഒരു സിനിമ ചെയ്തു, ദൈവാധിനെ ഇറങ്ങില്ല. അതായത് സത്യാന്വേഷണ കഥ. അതിന് അതിനകത്ത് ഒരു സ്വാമിയുടെ വേഷമാണ് ഞാൻ ചെയ്ത്. അപ്പൊ ആ സ്വാമിയുടെ വേഷം ചെയ്ത് അത് ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം അത് ഒരു ദിവസത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. കുക്കു ആണ് അതിന്റെ ഡയറക്ടർ, സുബിൻ എന്ന് പറഞ്ഞിട്ട്. കുക്കു എന്നാണ് ഞാൻ വിളിക്കുന്നത്, സന്തോഷ് ശിവന്റെ ബ്രദർ. അപ്പൊ അത് ഒരു ദിവസം വിളിച്ച് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാമകൃഷ്ണനാണ് ഡയലോഗ്സും സ്ക്രിപ്റ്റും ഒക്കെ. അനിൽ മാത്യു ആണ് എന്റെ പ്രൊഡ്യൂസർ. അപ്പോ അവര് വിളിച്ചിട്ട് ഒരു ദിവസത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ശംഖുമുഖത്തൊരു സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് എം ജിയെ വെച്ചിട്ട് ഒരു ദിവസം കൂടെ വെച്ചാലൊന്ന്. അങ്ങനെ വെച്ച് 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 ആ പടത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ ക്ലൈമാക്സ് സോങ്ങിനകത്താണ്. അത് ശരിക്കും സംഗീതം ചെയ്യാനാണ് ഞാൻ പോയത്. അതിനകത്ത് അനന്തപത്മനാഭനെ കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ പത്മനാഭസ്വാമിയെ കുറിച്ച്. ആ അത് കാവാലൻ നാരായണ പണിക്കർ സാർ അവസാനം എഴുതിയ ഒരു ഗാനമാണ്. തിരുവനന്തപുര പുരാതന പുരാനെ തമ്പുരാനെ, പാമ്പിൻ മുത്തയിൽ പള്ളി കൊള്ളും പത്മനാഭ, ഇരവും പകലും കൊടുങ്കയും കുത്തിക്കിടന്നുറങ്ങരുതേ ഉറങ്ങരുതേ ഉറങ്ങരുതേ. അനവധി അറകളിൽ അസുലഭമാം, ഒരുപാട് അറകളില് ഒരുപാട് രത്നങ്ങളുണ്ട്, അതുകൊണ്ട് ഉറങ്ങരുതേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേ പോയി. എഴുതി ഞാനിങ്ങനെ ട്യൂൺ ചെയ്യുന്നു, അദ്ദേഹം എഴുതിക്കൊണ്ട് പോകണം. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ എവിടെങ്കിലും ഒരു നിർത്ത് വേണ്ട ഇതിന്, കാരണം ഒരു 4 മിനിറ്റ് കൂടുതൽ നമുക്ക് പാട്ട് പറ്റത്തില്ല. അവസാനം അദ്ദേഹം എഴുതിയ ഒരു വരി അത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതായത്, ഏതു കാര്യവും നേടണമെങ്കിൽ അനന്തൻ്റെ പുരിയിൽ വരയണം. അതായത് നമുക്ക് ഏത് കാര്യം നേടണമെങ്കിൽ സെക്രട്ടേറിയറ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഏത് കാര്യവും നേടണമെങ്കിൽ അനന്തന്റെ പുരിയിൽ വരയണം എന്ന് പറഞ്ഞ ഡബിൾ മീനിങ്ങിലാണ്. അതായത് എല്ലാ കാര്യവും നേടണമെങ്കിൽ ഇവിടെ വരണം, പത്മനാഭന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാം നേടത്തുള്ളൂ. പക്ഷെ അതിവിടെ തെളിയിച്ചു, ഒരു ചുഴലിക്കാറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചില്ല. പത്മനാഭൻ സമ്മതിക്കൂ. സി ഭീമൻ രഘുവാണ് ഉത്തരം നൽകിയിരിക്കുന്നത്, നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. ഭീമൻ രഘു ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ്, 1000 രൂപ സമ്മാനമായി താങ്കളുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. ശരിയല്ലേ ഇത്? കേറിവാടാ മക്കളെ, ഇതാ രണ്ടാമത്തെ ചോദ്യം, ശ്രുതി. അക്കരക്കാവിലെ ഉത്സവം മുടങ്ങിയിട്ട് എത്ര നാളായി? എ 18, ബി 15, സി 16. പതിനാറിനെ ഞാൻ എടുത്തിട്ട് പൂട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഹോബീസ്? ആക്ച്വലി ഞാൻ മോനിയാട്ടം ഡാൻസറാണ്, ഡോക്ടർ നീന പ്രസാദിന്റെ സ്റ്റുഡന്റ് ആണ്. 12 വർഷമായിട്ട് നീന ടീച്ചറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഹോബി ഡാൻസ്, ഹോബി അല്ല എന്റെ പാഷൻ എന്താ പറയുക, ഡാൻസ് ആണ്. പിന്നെ ഉറക്കം, കുക്കിംഗ്, നന്നായിട്ട് കുക്ക് ചെയ്യും. എല്ലാ നോൺ വെജസും എല്ലാം ഉണ്ടാക്കും.
നന്നായിട്ട് കുക്ക് ചെയ്യും. കുക്ക് ചെയ്യും. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുക്ക് ചെയ്യുന്നത് നല്ലതാണെന്ന്? കുക്ക് ചെയ്യുന്ന കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊള്ളാം. സോ C16 എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. ഞാൻ എടുത്തിട്ട് പൂട്ടുകയും ചെയ്തു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ അത് ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു വൺ 1000 റുപ്പീസ് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു അതാണല്ലോ അതിന്റെ ഒരു അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് വേറെ ഒരു അറിഞ്ഞൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ക്ഷമിക്കുമല്ലോ, ക്ഷമിക്കും. അതായത് ലോറി വരെ ഓടിക്കുമെന്ന് കേട്ടല്ലോ. ലോറി ഓടിച്ചിട്ടുണ്ട്, അച്ഛന് ലോറി ഉണ്ട്. അച്ഛൻ എങ്ങനെ ലോറി വന്നു? അച്ഛൻ കോൺട്രാക്ട് ബിസിനസ് ആണ്, ലോറികളുണ്ട് കുറച്ച്. അപ്പൊ എത്ര ലോറി ഉണ്ട്? മൂന്നെണ്ണൊക്കെയുള്ളൂ പാവം. അപ്പോൾ കോൺട്രാക്ട് ബിസിനസ്. അപ്പം ഞാൻ ആ സമയം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം, ഭയങ്കര ക്രേസാണ് വലിയ വണ്ടി ഓടിക്കാനൊക്കെ. അപ്പം അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു. ഇവിടെ എത്ര ദൂരം ഓടിച്ചു പോയിട്ടുണ്ട്? എറണാകുളം അങ്ങനെയൊന്നും ഇല്ല, ട്രിവാൻഡ്രത്ത് കിടന്ന് അച്ഛൻ കൂടെ ഇരിക്കെ ഞാൻ കുറച്ചൊന്ന് കറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ലോറിയും കാറുമായിട്ട് എന്താണ് വ്യത്യാസം? ഇപ്പോഴല്ലാട്ടോ, കുറച്ച് വർഷം മുന്നേ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ക്രേസിലിരുന്നോണ്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞിരുന്നത് അതും അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, ഒന്നോ രണ്ടോ പ്രാവശ്യം ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആ ഒരു ടെൻഷനും ആ റോഡിൽ പോകുന്നതിന്റെ ഒരു ഇതും മാത്രമല്ല, ലോറിയൊക്കെ റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറൊന്നും ഇല്ലാത്ത സാധനം, മുറുക്കാൻകട പോയി ഇടിച്ചു കയറും, റിവേഴ്സ് എടുക്കും. സോ മൂന്നാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ. ഈ കുട്ടിയോടും ആ തമ്പുരാനോടും ഇവിടെ നിറങ്ങാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ ഇവിടെ എന്നെ കാണാൻ വരുന്ന അതിഥികളെ ഇറക്കി വിടാൻ ഈ കുട്ടിക്ക് ആ അധികാരം കൊടുത്തു? എന്താകുമെന്ന് കുട്ടി, കുട്ടിയൊന്നും ഇടാത്ത അധികാരമൊന്നും ഇല്ലാറ്റാലും എനിക്കിഷ്ടല്ല ഈ ജാതി അസ്വസ്ഥ സ്ത്രീകളെ, അതുകൊണ്ട് ഇങ്ങോട്ട് കേറണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ വില? അതോ ഇതിന്റെ ഉടമസ്ഥ എന്റെ ഇഷ്ടത്തിനാണ് വില? പറയൂ. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടുന്നില്ല. ചോദ്യം, ഈ രംഗത്തിനിടയിൽ മഞ്ജു വാര്യർ അസത്ത് സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? എ കല്ലമ്പലം മീനാക്ഷി, ബി തോട്ടത്തിൽ മീനാക്ഷി, സി പള്ളിച്ചൽ മീനാക്ഷി. തോട്ടത്തിൽ മീനാക്ഷി ആണോ? അതെ അതെ അതെ, തോട്ടത്തിൽ മീനാക്ഷിയേ നിന്നെ ഞാൻ എടുത്തിട്ട് പൂട്ടി. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റ് വിശേഷങ്ങൾ, കുക്കിംഗ് അറിയാം, ഓക്കെ, ലോറി ഓടിക്കാൻ അറിയാം, കാർ ഓടിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയാം, ദേവിയായി, അവസാനം മൂദേവിയായി, മൂദേവിയായി, പിന്നെ ഇപ്പൊ ശ്രീദേവി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊക്കെ പോയാ മതി. കല്യാണമാണല്ലേ ഉദ്ദേശിക്കണേ? അല്ലല്ലല്ല, ഞാൻ കണ്ടോ, ഞാൻ ഒന്നും ചോദിച്ചില്ല, ചോദിക്കുന്നതിന് മുമ്പ് അതാണല്ലോ. പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം അതാണ്, ഇനി എന്താണ് കല്യാണം എന്നൊക്കെ. കല്യാണം ഉണ്ട്, ആലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ അവിടെ നിക്കട്ടെ വെച്ചിരിക്കുകയാണ്. ഇനി എന്തിന് നിർത്താൻ? അല്ലല്ല, എനിക്ക് രണ്ട് സിനിമ ചെയ്യണം, ഒരുപാടൊന്നും ഇല്ല, ഒന്നോ രണ്ടോ മൂവി ചെയ്തിട്ട്. അല്ല, അതിന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം അവിടെ നിക്കട്ടെ, രണ്ട് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൊരു ഹിഡൻ അജണ്ട കിടക്കുന്ന പോലെ തോന്നുന്നു. ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു ആരുമായിട്ടും ഒരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിർത്തി ചവിട്ടുന്നത്. അയ്യോ, അങ്ങനെയൊന്നുമില്ല, സ്നേഹം. അതുകൊണ്ടാണല്ലോ നമ്മള് ഒരു എത്ര ആലോചന വന്നിട്ടും അത് വേണ്ട, ഞാൻ സിനിമ ചെയ്തതിന് ശേഷം ഞാൻ ആലോചിക്കാം എന്ന് അച്ഛൻ്റെ അടുത്ത് പറയാൻ കാര്യം ഡെഫിനറ്റ്ലി അതായിരിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല ഈശ്വര. ആ സ്നേഹിക്കുന്ന വ്യക്തിയെ തന്നെ കല്യാണം കഴിക്കാം എന്ന് ഉറപ്പുണ്ടോ? എല്ലാം ദൈവത്തിന്റെ കയ്യില്. പുള്ളിക്ക് ജോലിയുണ്ടോ? അതോ അഭിനയ രംഗത്താണോ? അല്ല അല്ല അല്ല, അഭിനയ രംഗത്തല്ല. ഞാനൊന്ന് ഒരു എന്താണ് മനഃശാസ്ത്രമായിട്ടൊരു ഒരു ചോദ്യം ചോദിക്കുക. പുള്ളി അഭിനയ രംഗത്തല്ല, പുള്ളി ബിസിനസ്സുകാരനാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ ഞാൻ ശരിയാക്കി, ബിസിനസ്സുകാരനാണ്, ഇലക്ട്രിക്കൽ ബിസിനസ്സാണ്. ഒന്നും പറയാറായില്ല. ശരി, എന്തായാലും അത് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
B, തോട്ടത്തിൽ മീനാക്ഷി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ, യു ഹാവ് 1000 രൂപീസ് അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഇത്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. മനസ്സിലായോ? എന്താണ് അതാണല്ലോ അതിന്റെ ഒരു ഇത്? അതാണല്ലോ അതിന്റെ ഒരു ഇത്. സാറിനെ പറ്റൂ. അപ്പൊ ഒരു ചെറിയ ചോദ്യം, ഒരു കുസൃതി ചോദ്യം. ആവശ്യമുള്ളപ്പം വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ കയ്യിൽ വയ്ക്കും. എന്താണത്? ആവശ്യമുള്ളപ്പോ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ കൈവയ്ക്കും. എന്താണത്? അയ്യോ അയ്യോ അല്ല, അല്ല അതെന്താ? അത് പൈസ. പൈസ ആവശ്യമുള്ളപ്പോഴും പൈസ തരാം. ആവശ്യം ഉള്ളപ്പോ വലിച്ചെറിയോ പൈസ? അല്ല, നമ്മളിങ്ങനെ കൊടുക്കില്ലേ? അല്ല, അറിയില്ല. ഒരു പിടുത്തോ ഇല്ല. പോയി പോയി, തോറ്റു. പീശുവല, പീശുവല, വല, ആ മീൻ പിടിക്കുന്ന വല. ആ വല, അത് ആവശ്യമുള്ളപ്പോ നമ്മൾ വലിച്ചെറിയും, ആവശ്യമില്ലാത്തപ്പോ കയ്യിൽ വയ്ക്കും. ഇത് പറയാത്തോണ്ട് ഒരു പെനാൽറ്റി ഉണ്ട്. ഒരു പാട്ട് പാടണം. ഓക്കെ, സാറോട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പാട്ടാണ്. ഓക്കെ ഓക്കെ, ഷുവർ. ഓക്കെ, റെഡി? അനൂപ്സ് കൊടുക്ക സമി ശ്രുതി. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോരിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാല കളിയാടാമേ. കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോരിഷ്ടം കൂടാമോ. സോ കേറിപാടാ മക്കളെ, നാലാമത്തെ ചോദ്യം കേൾക്കൂ. ജഗന്നാഥന് മുന്നിൽ കൃഷ്ണവർമ്മ തമ്പുരാൻ തന്റെ ഹാർമോണിയം കൊണ്ടുവന്ന് പണയം വെക്കുന്നത് എത്ര രൂപയുടെ ആവശ്യത്തിനാണ്? എ 1500, ബി 2000, സി 1000. എനിക്ക് ആ സീനൊക്കെ ഇപ്പോഴും ഇങ്ങനെ വിഷ്വലി നിൽക്കുന്നുണ്ട് കണ്ണിൽ തന്നെ. ആ കുടുക്ക പൊട്ടിച്ചിട്ട് പൈസ എടുക്കുന്നതൊക്കെ 1000 രൂപ. ഓപ്ഷൻ സി 1000 രൂപ. 1000 രൂപ ഞാൻ ഇവിടെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ പൂട്ടിയ 1000 രൂപയെ ഞാൻ വെളിയിലെടുത്തു. 1000 രൂപ പറയുന്നു, 1000 രൂപ അങ്ങോട്ട് തന്നോളൂ, വിളിച്ചോളൂ. കൺഗ്രാറ്റുലേഷൻസ്, 1000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അങ്ങനെ വരട്ടെ. അഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ നിന്നെ തേടി കേട്ടല്ലോ. ഇത്രേ നീളത്തിൽ ദാസേട്ടൻ ഇങ്ങനെ ആലപിച്ചിരിക്കുകയാണ്. പലർക്കും ഈ പാട്ടുകാർക്കൊക്കെ ഈ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചില ഗാനമേള തമാശകൾ പറയാറുണ്ട്. അതിലൊരു തമാശ അല്ല, നടന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഗാന അമ്പല പറമ്പിലൊക്കെ നിൽക്കുമ്പോഴത്തേ ഈ പിള്ളേർ ഇതെല്ലാം നിന്ന് ഈ ഫ്രണ്ടിൽ പിള്ളേർ വന്നിരിക്കും. പണ്ട് ഇപ്പോഴൊക്കെ കുറച്ച് സ്ഥലം വിട്ടിട്ടാണ്, ഗ്യാപ് ഇട്ടാണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഗാനമേള നടക്കുന്നതിൻ്റെ അതവിടെ വരെ ഇങ്ങനെ വന്ന് നിൽക്കും പിള്ളേർ വന്ന്. എന്നിട്ട് ചിലവില ബഹളം ഉണ്ടാകും. അപ്പോൾ ഒരു പാട്ടുകാരൻ ഇതുപോലെ വന്നിട്ട് ഈ പാട്ട് തന്നെ ഹരിമുരളീരവും എന്നൊക്കെ പറഞ്ഞ് ദാസേട്ടൻ്റെ അതേ ശബ്ദത്തിൽ. അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ദാസേട്ടനെ പോലെ പാടുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഈ സ്ഥലം വന്നു ദരരി തേടി ഇത് കുറച്ചായപ്പോഴത്തേക്ക് പുള്ളിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പം ഓർക്കസ്ട്ര എങ്ങനെ വായിച്ചുകൊണ്ട് പോവുകയാണ്, മുമ്പിലിരിക്കുന്ന കുട്ടികൾ ശബ്ദം ഉണ്ടാക്കിയാൽ എനിക്ക് പാടാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ നിശബ്ദരായിരിക്കണം. ഓക്കെ, അപ്പൊ അവിടെ മറ്റേ അത് കഴിഞ്ഞ് അടുത്ത വരി പുള്ളി പാടി. അങ്ങനെ പുള്ളി അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്കൽ ഉണ്ട് ഈ ഗാനമേളയിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അപ്പൊ ചോദ്യം, ദാസേട്ടൻ എത്ര നേരമാണ്
ശ്വാസം പിടിച്ച് പാടിയിരിക്കുന്നത്. എ 17 സെക്കൻഡ്, ബി 20 സെക്കൻഡ്, സി 11 സെക്കൻഡ്. നമുക്ക് പക്ഷെ 20 സെക്കൻഡ് ഉള്ള സമയം തീരാറായി. 17. പക്ഷെ ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ 17 ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 12 ബാർ എന്നാണ്, 12 താളം. അല്ലേ അനുപേ? 12 താളത്തിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് സ്ട്രെച്ച് ചെയ്തിരിക്കുകയാണ്. 17 സെക്കൻഡാണോ എന്ന് അളന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ, നമുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. പക്ഷേ സംഗീതജ്ഞരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ 12 താളം, 1, 2 എന്ന് പറഞ്ഞിട്ട് 12 പ്രാവശ്യം. ഓക്കെ, 17 സെക്കൻഡ് ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ അധികം വൈകാതെ തന്നെ അത് പറയുന്നു, 17 സെക്കൻഡ് ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് 5,000 rupees. വെരി ഗുഡ്. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. 17 സെക്കൻഡാണോ എന്ന് എനിക്ക് തീർച്ചയായിട്ട് പറയാൻ പറ്റത്തില്ല, അത് എണ്ണിയതായിരിക്കാം. പക്ഷെ 12 ബാർ എന്ന് ഞാൻ തറപ്പിച്ചു പറയും ആസ് എ മ്യൂസിഷ്യൻ. അപ്പൊ എന്തായാലും സുചിത്രയായിട്ടുള്ള ഈ നമ്മളുടെ ഈ തമാശകളും കുറച്ച് അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സുചിത്ര നാളെ രാത്രി 8 മണിക്ക് നമ്മുടെ കൂടെ കാണും. അതുവരെ ഗുഡ് നൈറ്റ്, ഗുഡ് ഡ്രീംസ്. ചെമ്മാനം പൂത്തെ തൊടു സിന്ദൂരം തൊട്ടെ പനയോല കെട്ടി പന്തലൊരുക്കി കാത്തിരിക്കടി കണ്ണാളെ. നോട്ട് ദ പോയിന്റ്. രണ്ട് സിനിമ ചെയ്ത് കഴിയുമ്പോ പുള്ളി വിചാരിക്കട്ടെ വേണോ വേണ്ടേന്ന്. അപ്പൊ പുള്ളി ഉണ്ടല്ലോ. ആ പുള്ളി വർക്കിന് വിളിച്ചിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ ആദ്യം മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ തരും. അല്ല, ഇനിയിപ്പം നമ്മൾ ചോദിക്കുന്നത് അങ്ങനല്ല. ഇനിയെങ്കിലും പറ.